ഇടുക്കാന്നാണ് ഞാൻ പാൽപ്പൊടി പറഞ്ഞത്. സോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നോക്കാം? 1/2 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാം. സോ നമ്മളുടെ മിൽക്ക് ദ ബോയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. മിൽക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ബോയിലാക്കി നല്ലപോലെ പതഞ്ഞ് വരുമ്പോ നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഇതുപോലെ പതഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളെ മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നമ്മളെ പാനിൽ നിന്നൊക്കെ വിട്ട് പോരുന്നൊരു ടൈപ്പ് ആവുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി ഗീ ആഡ് ചെയ്ത് നോക്കാം. നമ്മള് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് വെക്കുന്നത്. അപ്പൊ മിക്സ് ആക്കിയിട്ട് തന്നെ നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മള് ഇതാ സേവിങ് പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് ബോളാക്കിയെടുക്കാം. നല്ലപോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മളെ കയ്യില് ഗീ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും ബോളാക്കിയെടുക്കാം. എനിക്കതിന്റെ ഷേപ്പ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞാല് ഇതിന്റെ ഷേപ്പ് എടുക്കണം. അപ്പൊ നമുക്ക് എല്ലാവരും ഷേപ്പ് ആക്കി എടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വന്ന നമ്മളുടെ പാൽപേട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് ഒന്ന് നിങ്ങൾ നോക്കണ്ട. എനിക്ക് വെക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഇങ്ങനെയുള്ള കേട്ടോ പറ്റിയത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. നമ്മൾ വെറും 4 തിങ്സ് വെച്ചിട്ടാട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ലൈക്ക് ചെയ്യ, ഷെയർ ചെയ്യ, സബ്സ്ക്രൈബ് ചെയ്യ. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.